വീട്ടമ്മയെ ചിരവ കൊണ്ട് തലയ്ക്കടിച്ചു പരിക്കേൽപ്പിച്ച ശേഷം സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതി മാമ്പ്ര വേഴപ്പറമ്പിൽ ജോബി 47 വയസ്സ് പോലീസ് പിടിയിലായി. വയനാട് മീനങ്ങാടിയിലുള്ള ബന്ധുഗൃഹത്തിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാൾ മൈസൂർ വഴി ബംഗളൂരുവിലേക്ക് കടക്കുവാനുള്ള ശ്രമത്തിനിടെയാണ് പിടിയിലായത്. ഇയാളെ രക്ഷപ്പെടാൻ സഹായിച്ച സുഹൃത്തുക്കളായ കറുകുറ്റി സ്വദേശികളായ തുരുത്തണത്തിൽ സാൻഡോ 40 വയസ്സ്, കുളക്കാട്ടിൽ സാബു 36 വയസ്സ് എന്നിവർ കഴിഞ്ഞ ദിവസം പിടിയിലായി. ബുധൻ ഉച്ചയ്ക്ക് 1 കേസിനാസ്പദമായ സംഭവമുണ്ടായത്. കട്ടപ്പുറം മേലയിടത്ത് പോളിന്റെ ഭാര്യ ജെസ്സിയെയാണ് ഇയാൾ സ്വർണ്ണാഭരണം കൈക്കലാക്കുവാനായി ആക്രമിച്ചത്. ഇവരുടെ അകന്ന ബന്ധു കൂടിയാണ് ജോബി. സംഭവ ദിവസം സ്കൂട്ടറിൽ ഇവരുടെ വീട്ടിലെത്തിയ ജോബി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ജെസ്സിയെ പുറകിൽ നിന്ന് ചിരവ കൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു. നിലത്തുവീണ ജെസ്സിയെ ഇയാൾ ചവിട്ടുകയും നാവ് ചലിക്കുവാനാകാത്ത വിധം വായിൽ വിരലുകൾ തിരുകി കയറ്റി അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടെ ജെസ്സി അണിഞ്ഞിരുന്ന 3.25 പവൻ തൂക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇയാൾ അഴിച്ചെടുക്കുകയും വേഗത്തിൽ സ്കൂട്ടർ ഓടിച്ച് കടന്നുകളയുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ ജെസ്സിയെ സമീപവാസികൾ ചേർന്ന് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. അങ്കമാലിയിലെ സ്വകാര്യ പണമിടപാട് കേന്ദ്രത്തിൽ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച ജോബി ഇവിടെ നിന്ന് ലഭിച്ച 1 ലക്ഷം രൂപ കടങ്ങൾ വീട്ടുന്നതിനും നേരത്തെ പിടിയിലായ സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിക്കുന്നതിനും ചെലവാക്കി. ഇവർ തരപ്പെടുത്തി നൽകിയ ഒളിത്താവളത്തിൽ രാത്രി കഴിഞ്ഞ ഇയാളെ പിറ്റേന്ന് കാറിൽ തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ കൊണ്ടുവിടുകയും ചെയ്തു. മടക്കയാത്രയിലാണ് സുഹൃത്തുക്കൾ പിടിയിലാകുന്നത്. SHO വി കെ അരുണിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ SPയുടെ സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളും ഉണ്ടായിരുന്നു. പ്രതിയുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയ പോലീസ് വയനാട്ടിലെത്തി തന്ത്രപൂർവ്വം പിടികൂടുകയായിരുന്നു. SIമാരായ CS സൂരജ്, VG സ്റ്റീഫൻ, ASIമാരായ KK ജയകൃഷ്ണൻ, സതീശൻ മടപ്പാട്ടിൽ, സീനിയർ CPOമാരായ VR രഞ്ജിത്ത്, മാനുവൽ, ജിബിൻ വർഗീസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായത്. ജോബിക്കെതിരെ അങ്കമാലി സ്റ്റേഷനിലും കേസുകളുണ്ട്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി. ജൂലൈ മാസം 6 ഉച്ചയ്ക്ക് 12 കട്ടപ്പുറം സ്വദേശിയായ 58 അമ്മയുടെ വീട്ടിൽ ബന്ധുവായ ജോബി എന്ന് പറയുന്ന ആൾ എത്തുകയും തുടർന്ന് അവരെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിരവ് കൊണ്ട് ആക്രമിച്ച് തലയ്ക്കടിക്കുകയും അതുപോലെ തന്നെ തറയിൽ തള്ളിയിട്ട് മുഖത്ത് ചവിട്ടി ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും കഴുത്ത് ഞെരിക്കുകയും ചെയ്തതിന് ശേഷം ആ അമ്മയുടെ ശരീരത്തിൽ കിടന്ന 3 വളകളും അതുപോലെ തന്നെ ഒരു സ്വർണ്ണമാലയും കൈക്കലാക്കി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയും ഇയാളെ രക്ഷപ്പെടാൻ സഹായിച്ച ഇയാളുടെ 2 ഇന്നലെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തുടർന്ന് പോലീസ് വിശദമായി നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ വൈഫിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലെ മീനങ്ങാടിയിൽ നിന്ന് നമ്മൾ അറസ്റ്റ് ചെയ്യുകയും സ്വർണ്ണാഭരണ നിർമ്മാണ വിപണന രംഗത്ത് 27 അതുല്യ സേവന പാരമ്പര്യവുമായി കൃഷ്ണ ജ്വല്ലറി. സ്വന്തം പണിശാലയിൽ പണിതീർത്ത ഹൃദയഹാരിയായ ആഭരണ വിസ്മയങ്ങൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വെഡിംഗ് സ്പെഷ്യൽ കളക്ഷനുകളോടൊപ്പം വ്യത്യസ്തങ്ങളായ ട്രെൻഡി ആന്റിക് ചെട്ടിനാട് കളക്ഷനുകൾ, അതിമനോഹരങ്ങളായ ഡയമണ്ട് ആഭരണങ്ങൾ, അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, 916 സ്വർണ്ണാഭരണങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ BIS അംഗീകാരം ലഭിച്ച ചാലക്കുടിയിലെ ആദ്യത്തെ സ്വർണ്ണാഭരണ നിർമ്മാണ വിപണന ശാല, ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, CV ബിൽഡിംഗ്, ചാലക്കുടി. എല്ലാവിധ ഗൃഹോപകരണങ്ങളും ലഭിക്കുന്ന ചാലക്കുടിയിലെ പ്രശസ്ത സ്ഥാപനം മെലുഹ ഹോം മാർട്ട്. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED TV, എയർ കണ്ടീഷണർ, മൈക്രോവേവ് ഓവൻ, ഹോം തിയേറ്റർ, വാട്ടർ കൂളർ, ലാപ്ടോപ്പ്, CCTV, പ്രിന്റർ, സ്കാനർ, ഇൻവെർട്ടർ, ടോണർ, കാറ്റിൽ റീഫില്ലിംഗ്, മൊബൈൽ ഫോൺസ് ആൻഡ് അക്സസറീസ് എന്നിവ മിതമായ വിലയ്ക്ക് ലഭിക്കുന്ന ചാലക്കുടിയിലെ മികച്ച സ്ഥാപനം. EMI സൗകര്യവും ലഭ്യമാണ്. സന്ദർശിക്കുക മെലുഹ ഹോം മാർട്ട്, TKV ടവർ, ജില്ലാ ബാങ്കിനു താഴെ, നോർ ചാലക്കുടി. ഫോൺ നമ്പർ 8921345797.